ദേശസ്നേഹികളെ, ജനാധിപത്യ വിശ്വാസികളെ, ഉണരുന്ന ഹിന്ദുവിന്റെ സംഘടിത മുന്നേറ്റത്തിന് കരുത്തു പകർന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വ്യാപകമായി നീതി നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ ഹിന്ദു ജാഗരണ യാത്ര. ഹിന്ദു ഐക്യവേദി ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിക്കുന്നു. ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. അമൃതകലശം പേറിയെത്തും ദേവതാഗണ സംഗമം, വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അടുത്ത 5 വർഷക്കാലം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായക മുഹൂർത്തം സൂക്ഷ്മതയോടെ, വിവേചന ബുദ്ധിയോടെ, ശ്രദ്ധയോടെ അഴിമതിക്കും അവസരവാദത്തിനും അരാജകത്വത്തിനും എതിരായി വോട്ട് എന്ന ആയുധം ഉപയോഗിച്ച് സദ്ഭരണവും ആദർശ രാഷ്ട്രീയവും നിലനിർത്തണമെന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് നീതി നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ ഹിന്ദു ജനജാഗരണ യാത്ര. ഹിന്ദു ഐക്യവേദി ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിക്കുന്നു. വിസ്മൃതി മൂടി മയങ്ങിയ തീക്കണ്ണാളി കത്തിപ്പടരുന്നു. രാഷ്ട്രഭക്തിയും സമഗ്ര വികസന കാഴ്ചപ്പാടും ഉത്തമ വ്യക്തിത്വവും ഉള്ളവരും സമാജഹിതമറിഞ്ഞ് സദ്ഭരണം കാഴ്ചവെക്കുന്നവരും അവസാന വരിയിലെ അവസാനത്തെ ആളിനെയും മനസ്സിൽ കണ്ടു ഭരിക്കുന്നവർ, ജനങ്ങളെ ജനാർദ്ദനന്മാരായി കാണുന്നവരാകണം അധികാരത്തിൽ വരേണ്ടത്. ഒരു വേള ഒന്ന് പിഴച്ചാൽ 5 കൊല്ലം നമുക്ക് നഷ്ടമാകുമെന്നതിനാൽ അതീവ ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ദൌത്യം നിർവഹിക്കണമെന്ന ആഹ്വാനവുമായി നീതി നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ ഹിന്ദു ജനജാഗരണ യാത്ര. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ തെക്കടം സുദർശനൻ, ശ്രീ പുത്തൂർ തുളസി, ശ്രീ മഞ്ഞപ്പാറ സുരേഷ് തുടങ്ങിയവർ സംസാരിക്കുന്നു. വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ, വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സംഘടിത മതശക്തികളാണ്. ജനാധിപത്യത്തിന്റെ മറവിൽ പണാധിപത്യത്തിന്റെ ഹുങ്കിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന സംഘടിത ശക്തികളെ പ്രീണിപ്പിക്കുന്ന ഇരു മുന്നണികളും ഭൂരിപക്ഷ വർഗീയത നാടിനാപത്തെന്ന് അലമുറയിട്ടവർ ഇന്ന് ന്യൂനപക്ഷ വർഗീയത നാടിനാപത്തെന്ന് പറഞ്ഞ് ഭൂരിപക്ഷത്തെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്ന ശൃഗാല തന്ത്രം തിരിച്ചറിഞ്ഞ് ജനാധിപത്യ അവകാശം വിനിയോഗിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നീതി നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന ഹിന്ദു ജനജാഗരണ യാത്ര. ഒത്തുചേർന്നൊന്നായി കാത്തു സൂക്ഷിച്ചിടാ പെറ്റൊരു നാടിൻ മാനം, മുത്തുകൾ പാകിയ ഹിന്ദുത്വഭൂമിയിൽ സ്വർഗങ്ങൾ തീർത്തിടാൻ പോരു. 100 വയസ്സ് തികയുന്ന കമ്മ്യൂണിസത്തിന് വൈരുദ്ധ്യാത്മക ഭൌതികവാദം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലേക്ക് നേതാക്കൾ എത്തിച്ചേർന്ന് പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിൽപ്പെട്ട് തകർന്നടിഞ്ഞ കമ്മ്യൂണിസം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ വീണ്ടും അധികാരത്തിലേറ്റി അടയിരുത്തുവാനുള്ള ഉത്തരവാദിത്വം ഹൈന്ദവ സമൂഹത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നീതി നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു ജനജാഗരണ യാത്ര. ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിക്കുന്നു. മഴുവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം, ശങ്കരൻ സർവജ്ഞ പീഠം കയറി നിന്നൊരു വൈഭവം. സ്വാതന്ത്ര്യാനന്തരം 6.5 പതിറ്റാണ്ടായി ഇടതുപക്ഷവും വലതുപക്ഷവും വലതുപക്ഷവും ഇടതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടും ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ പീഡനവും അല്ലാതെ പ്രത്യക്ഷമായും പരോക്ഷമായും ഹൈന്ദവ ക്ഷേമത്തിന് യാതൊന്നും ചെയ്യാതെ കാലാകാലങ്ങളായി നാം കാത്തുസൂക്ഷിച്ചിരുന്ന ആചാരാനുഷ്ഠാന ലംഘനം നടത്തിയവരെ തിരിച്ചറിഞ്ഞ് വിരൽത്തുമ്പിലെ രാജാധികാരം വിനിയോഗിക്കണമെന്ന ആഹ്വാനവുമായി സംസ്ഥാന വ്യാപകമായി ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നീതി നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ ഹിന്ദു ജനജാഗരണ യാത്ര. എല്ലാ ദേശസ്നേഹികളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിശക്തി രൂപിണി ഭാരത മാത ഉണർന്നു വരദായിനിയായി, നവയുഗ ദിവ്യോദയമായി, നവയുഗ ദിവ്യോദയമായി.
ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെ കൊണ്ട് സംഘടന അടിത്തറ കെട്ടിപ്പടുത്തിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഹിന്ദു സമൂഹത്തെ പാർട്ടി വോട്ട് ബാങ്ക് മാത്രമായി കരുതിയതല്ലാതെ 1950 ശബരിമല തീവയ്പ്പിനെ മുതലെടുത്ത് ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് നേടി അധികാരത്തിലേറി നാളിതുവരെ ഹിന്ദു സമൂഹത്തിന് ന്യായമായ ഒരാവശ്യവും അനുഭാവപൂർണമായ നടപടിയും എടുക്കാതെ ശബരിമലയെ എക്കാലത്തും തകർക്കാൻ ശ്രമിച്ചവർ അഭയവരദായകനായ അയ്യപ്പനെ ആക്ഷേപിച്ച് അയ്യപ്പ വിശ്വാസികളെ അധിക്ഷേപിച്ച് അമ്മമാരെ നിന്ദിച്ച് അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ച് ധർമ്മ സംരക്ഷണത്തിന് സമാധാനപരമായി നാമം ജപിച്ചവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചവർക്ക് തെരുവു കുലടകളെ സർക്കാർ വാഹനത്തിൽ പോലീസ് അകമ്പടിയോടെ ശബരിമലയിലെത്തിച്ച് അയ്യപ്പ ഭക്തരുടെ നെഞ്ചകം തകർത്തുന്മാദ നൃത്തം ചവിട്ടിയവരെ നിലയ്ക്കു നിർത്തുവാൻ വോട്ട് എന്ന ആയുധം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നീതി നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ ഹിന്ദു ജനജാഗരണ യാത്ര. ജ്വലിച്ചുയർന്നിടുന്നു വീണ്ടും യജ്ഞജ്വാലകളീ മണ്ണിൽ സർവചരാചര മംഗളമോദിയവേദോ ഗീതമുഴങ്ങുന്നു. കേരളക്കരയെ ഭീകരവാദ ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി അധികാരത്തിലേറാൻ ആരെയും കൂട്ടുപിടിക്കുന്ന ലവ് ജിഹാദിന്റെ പേരിൽ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുന്ന ഹലാലിന്റെ പേരിൽ പുതിയ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സംസ്കാര തനിമയ്ക്ക് നേരെ മീശ പിരിക്കുന്നവർക്ക് അവാർഡ് നൽകുന്ന ശൃഗാല ശക്തികളെ തിരിച്ചറിഞ്ഞ് വോട്ടിനെ ആയുധമാക്കി അടരാടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഹിന്ദു ജനജാഗരണ യാത്ര. ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. ഭേദഭാവന പിഴുതറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന വരിക കൂട്ടായാദി മഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ. ശ്രീരാമനെയും ശ്രീ അയ്യപ്പനെയും അംഗീകരിക്കാത്തവർക്ക് ആരാധനാലയങ്ങളെ കാൽക്കീഴിലിട്ട് ചവിട്ടിമെതിക്കുന്നവർക്ക് ആചാര്യന്മാരെ ആക്ഷേപിക്കുന്നവർക്ക് പട്ടിണിപ്പാവങ്ങളായ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തെ ദ്രോഹിക്കുന്നവർക്ക് ഹിന്ദു സമൂഹത്തിന്റെ യാതൊരു പിന്തുണയുമില്ലെന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് കാലാകാലങ്ങളായി ഇരുമുന്നണികളും നടത്തിവരുന്ന നീതി നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന ഹിന്ദു ജനജാഗരണ യാത്ര. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ തക്കടം സുദർശൻ, ശ്രീ പുത്തൂർ തുളസി, ശ്രീ മഞ്ഞപ്പാറ സുരേഷ് എന്നിവർ സംസാരിക്കുന്നു.